മുസ്ലിം ഭീകരതക്കെതിരെ, പ്രത്യേകിച്ച് ഉയ്ഗുർ മുസ്ലിം ഭീകരതക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ചൈന. രാജ്യാന്തര തലത്തിൽ ചൈനയുടെ ഈ നടപടികൾ നിശിതമായി വിമർശിക്കപ്പെടുന്നുമുണ്ട്. എങ്കിൽ പോലും അതിലൊന്നും ലവലേശം കുലുങ്ങാതെ ചൈന മുന്നോട്ട് തന്നെ പോവുകയാണ്. മുസ്ലിം ഭീകരതക്കെതിരെ സന്ധിയില്ലാതെ കടുത്ത നടപടികളാണ് ഈയിടെയായി ചൈന കൈക്കൊള്ളുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മതഗ്രന്ഥങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ബൈബിളും ഖുറാനും അടക്കം കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ മാറ്റിയെഴുതാൻ ഭരണകൂടം തീരുമാനിച്ച വാർത്ത പുറത്തുവന്നത്. തത്വമേനൂസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ മുസ്ലിം ഭീകരത തുടച്ചു നീക്കാൻ ചൈന കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന മറ്റൊരു വാർത്തയും വന്നിരിക്കുന്നു. ചൈനയുടെ തടങ്കൽ പാളയങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങൾ കഴിയുന്നുണ്ട്. ഇവരുടെ മക്കളായി 500,000-ൽ അധികം കുട്ടികൾ ഇതേ തടങ്കൽ പാളയങ്ങളിൽ കഴിയുന്നുണ്ടായിരുന്നു. ഈ 500,000 കുട്ടികളെയും രക്ഷിതാക്കളിൽ നിന്ന് വേർപെടുത്തി ബോർഡിങ്ങിലേക്ക് മാറ്റി എന്ന വാർത്തയാണത്. തടങ്കൽ പാളയങ്ങളിൽ കഴിയുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങളെ സ്വതന്ത്രമാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ചൈനയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമുള്ള സാഹചര്യത്തിൽ തന്നെയാണ് അവയെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് ചൈന ഇത്തരത്തിൽ കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഉയ്ഗൂർ മുസ്ലിം കുട്ടികളെ ബോർഡിങ്ങിലേക്ക് മാറ്റി കുട്ടികളുടെ മനസ്സിൽ മുതിർന്നവരിൽ നിന്ന് മതചിന്ത പകരാതിരിക്കാനും തീവ്രവാദ സ്വഭാവം തുടച്ചു നീക്കാനുമാണ് സർക്കാരിന്റെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ. ഉയ്ഗുർ മുസ്ലിങ്ങളെ പാർപ്പിക്കാൻ തടങ്കൽ പാളയങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ തന്നെയാണ് ഇവരുടെ മക്കളെ ബോർഡിംഗ് സ്കൂളുകളിലേക്ക് ചൈനീസ് ഭരണകൂടം മാറ്റിയത്. ചൈനീസ് സർക്കാരിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ നോക്കിയാൽ ഇതുവരെ 500,000 കുട്ടികളെ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിലൂടെ കുട്ടികളുടെ പട്ടിണി മാറ്റുകയാണ് തങ്ങളെന്നാണ് ചൈനയുടെ വാദം. എന്നാൽ കുട്ടികളിൽ കുടുംബത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വർഗീയത ഇല്ലാതാക്കുക എന്ന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ നയത്തിന്റെ പിൻപറ്റിയാണ് ചൈനയിൽ ബോർഡിംഗ് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടത്. ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികൾക്ക് പരിശീലനം നൽകി മുസ്ലിം മതത്തോടുള്ള ആഭിമുഖ്യം ഇല്ലാതാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. വിമർശനങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറമേ നിന്നുള്ള സന്ദർശകരെ വിലക്കി കർശന നിയന്ത്രണത്തോടെയാണ് ചൈനയിൽ കുട്ടികൾക്കുള്ള ബോർഡിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും മുസ്ലിം ഭീകരതയെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ ചങ്കില ചൈന അരയും തലയും മുറുക്കി യാതൊരു വിട്ടുവീഴ്ചകൾക്കും ഇടം കൊടുക്കാതെ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.